നമസ്കാരം. റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവംബർ മാസത്തിലെ കോൺമെബോളിന്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കുള്ള ബ്രസീൽ ടീമിനെ അവരുടെ പരിശീലകൻ ടിറ്റെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയുണ്ടായി. ആ 23-അംഗ സ്ക്വാഡിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. കാരണം ഒക്ടോബർ മാസത്തിന്റെ തുടക്കത്തിൽ കളിച്ച രണ്ട് കോൺമെബോൾ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കുള്ള ടീമിന്റെ കോറിനെ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ടീമിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം ഈ നവംബറിൽ ബ്രസീലിനെ നേരിടാനുള്ള എതിരാളികൾ ആരൊക്കെയാണെന്ന് നോക്കാം. എതിരാളികളായിട്ട് വരുന്നത് വെനിസ്വലയും ഉറുഗ്വായുമാണ്. തീർച്ചയായിട്ടും വെനിസ്വലയേക്കാൾ മികച്ചൊരു ടീമാണ് ഉറുഗ്വായ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. ഉറുഗ്വായ് കഴിഞ്ഞ ആ ഒരു ഒക്ടോബർ മാസത്തിലെ രണ്ടാമത്തെ മത്സരത്തിൽ അവർ വലിയ രൂപത്തിൽ പരാജയപ്പെട്ടിരുന്നു എന്നത് ശരിയാണ്. അവർ ഇക്വഡോറിനോട് വലിയ മാർജിനിലാണ് പരാജയപ്പെട്ടിട്ടുള്ളത്. ആ ഒരു സ്കോർ ലൈൻ ഒരു പക്ഷേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, 4-2 ഇക്വഡോർ അവരെ പരാജയപ്പെടുത്തിയത്. പക്ഷേ അതുകൊണ്ട് നമുക്കവരെ വിലയിരുത്താൻ കഴിയില്ല, ശക്തമായ ടീം തന്നെയാണ്. ബ്രസീലിന് ഈ രണ്ട് മത്സരങ്ങളും വിജയിക്കുക, മികച്ച രൂപത്തിൽ മുന്നോട്ട് പോവുക, ഇത് തന്നെയാണ് ലക്ഷ്യം. അത് ലക്ഷ്യം വെച്ചുകൊണ്ട് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല സ്കോഡിനെയാണ് ഇപ്പോൾ ടിറ്റെ അവതരിപ്പിച്ചിരിക്കുന്നത്. മാത്യൂസ് കുഞ്ഞ, റോഡ്രിഗോ ഗോസ്, ബ്രൂണോ ഗുയിമേറസ് ഇങ്ങനെയുള്ള താരങ്ങളെയൊക്കെ ടീമിൽ നിന്ന് ഒഴിവാക്കി. ഒഴിവാക്കി എന്ന് പറയുമ്പോൾ അവരെ ഒളിമ്പിക് ടീമിലേക്ക് എടുത്തിട്ടുണ്ട്. പകരം പരിക്കേറ്റ് കളിക്കളത്തിൽ ഇല്ലാതിരുന്ന കഴിഞ്ഞ ആ ഒരു സെലക്ഷനിലേക്ക് ആദ്യം എടുത്തിട്ട് പിന്നീട് ഒഴിവാക്കേണ്ടി വന്ന ഗബ്രിയൽ ജീസസിനെ ടീമിലേക്ക് മടക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആലിസൺ വെക്കർ മടങ്ങി വന്നിട്ടുണ്ട്, ഒപ്പം ആർദർ മെലോ മടങ്ങി വന്നിട്ടുണ്ട്. ഈ രൂപത്തിലുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ ടിറ്റെ വരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ടിറ്റെയുടെ ആ സ്കോഡ് ഒന്ന് വിലയിരുത്തി നോക്കാം. ശക്തമായ സ്കോഡാണെന്ന് ഒറ്റ നോട്ടത്തിൽ പറയാൻ കഴിയും. അവരുടെ ഗോൾ കീപ്പർമാരായി ഇപ്പോൾ ടീമിലേക്ക് എടുത്തിരിക്കുന്ന 3 പേര് ആലിസണും എഡേഴ്സണും വെവേർട്ടനുമാണ്. തീർച്ചയായിട്ടും ഇത് നമ്മൾ ടിറ്റെയുടെ എല്ലാ സെലക്ഷനിലും കാണാറുള്ള പോലെ തന്നെയാണ്. ആലിസൺ ഉണ്ട്, എഡേഴ്സൺ ഉണ്ട്. ലോകത്തെ ഏറ്റവും മികച്ച രണ്ട് ഗോൾ കീപ്പർമാർ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്, അദ്ദേഹത്തിൻ്റെ ടീമിലുണ്ട്. ആ ഒരു ലക്ഷ്വറി എല്ലായ്പ്പോഴും ടിറ്റെ പരിശീലകനായി വന്നതിന് ശേഷം അദ്ദേഹം അനുഭവിച്ചതാണ്. അത് അദ്ദേഹം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാറുമുണ്ട്. ആലിസണും എഡേഴ്സണും ഒപ്പം പാൽമിറാസിൻ്റെ വെവേർട്ടനും, ഇതാണ് ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ആർക്കും അതിനെക്കുറിച്ച് മറുത്തൊരു അഭിപ്രായം ഉണ്ടാകില്ല. മികച്ച ഒരു ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ബ്രസീലിനുള്ളത്. ഇനി ഡിഫൻസിലേക്ക് വരുമ്പോൾ സെൻറ്റർ ബാക്കുമാരായിട്ട് അദ്ദേഹം ടീമിലേക്ക് എടുത്തിരിക്കുന്നത്, അവിടെയും വലിയ മാറ്റങ്ങളൊന്നുമില്ല. തിയാഗോ സിൽവ, മാർക്കിഞ്ഞോസ്, എദർ മിലിറ്റാവോ, റോഡ്രിഗോ കായോ. തീർച്ചയായിട്ടും തിയാഗോ സിൽവയും മാർക്കിഞ്ഞോസും തന്നെയായിരിക്കും പ്രധാനപ്പെട്ട മത്സരങ്ങളിലൊക്കെ അവരുടെ സെൻറ്റർ ബാക്കുമാരായിട്ട് കളിക്കളത്തിലേക്ക് പോകാൻ ഇരിക്കുന്നത്. നമുക്കറിയാം അവർ തന്നെയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അവരുടെ ഡിഫൻസിനെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇരുവരും ചേർന്നുകൊണ്ട് PSG മികച്ച രൂപത്തിൽ കളികൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. ഇപ്പോൾ തിയാഗോ സിൽവ ചെൽസിയിലേക്ക് മാറിയിട്ടുണ്ട്. എങ്കിലും അവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ വളരെ മികച്ചതാണ്. ടിറ്റെ അത് തന്നെയായിരിക്കും കളിക്കളത്തിൽ ഉപയോഗിക്കുക. എദർ മിലിറ്റാവോയെ ടീമിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. താരം ഇപ്പോൾ റയൽ മാഡ്രിഡിന് വേണ്ടി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിലെ പിഴവൊക്കെ നമുക്കറിയാം. അതല്ലാതെ പൊതുവെ മികച്ച ഡിഫൻഡറാണ് അദ്ദേഹം. പിന്നെ റോഡ്രിഗോ കായോ, ഫ്ലെമിംഗോയുടെ റോഡ്രിഗോ കായോയെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ സെൻറ്റർ ബാക്കിൻ്റെ കാര്യത്തിലും നമുക്ക് മികച്ച ഒരു സെലക്ഷൻ തന്നെയാണ് ടിറ്റെ നടത്തിയിരിക്കുന്നത്. ഇതിലിപ്പോൾ ടിറ്റേക്ക് വലിയ രൂപത്തിലുള്ള ആലോചനകളിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ടാവില്ല എന്നതാണ് യാഥാർത്ഥ്യം. പിന്നെ കഴിഞ്ഞ സെലക്ഷനുകളിലൊക്കെ കണ്ട പോലുള്ള പ്രശ്നം ഇപ്പോഴും അദ്ദേഹം വിങ് ബാക്കുമാരുടെ കാര്യത്തിൽ അദ്ദേഹം ഇപ്പോഴും നേരിടുന്നുണ്ട്. ഡാനിലോയും ഗബ്രിയൽ മെനിനോയുമാണ് റൈറ്റ് വിങ് ബാക്കുമാരായിട്ട് ടീമിലുള്ളത്. കുറേ കാലങ്ങളായിട്ട് ബ്രസീൽ ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. റൈറ്റ് വിങ്ങിൽ മികച്ച ഡിഫൻഡർമാരില്ല, അല്ലെങ്കിൽ ആ രൂപത്തിൽ കളിക്കാൻ കഴിവുള്ളവരില്ല എന്നുള്ളത്. നേരത്തെ അവിടെ കാഫു കളിച്ചിട്ടുള്ള റൈറ്റ് വിങ് ബാക്കാണ്, റൈറ്റ് വിങ് ബാക്ക് പൊസിഷനാണ്. ഡാനി ആൽവസ് ആയിരുന്നു കുറേ കാലം അവരുടെ റൈറ്റ് വിങ് ബാക്ക് പൊസിഷനിൽ മിന്നിത്തിളങ്ങി നിന്നിരുന്നത്. താരത്തിന് ഇപ്പോൾ പ്രായമായി, അതുകൊണ്ട് മാത്രമല്ല പരിക്കിൽ നിന്നൊക്കെ മോചിതനായി മടങ്ങി എത്തിയിട്ടേ ഉള്ളൂ. ഇതുകൊണ്ടൊക്കെ ആയിരിക്കണം അദ്ദേഹത്തെ ഇപ്പോൾ ടീമിലേക്ക് എടുക്കാത്തത്. എന്നാൽ ഈ എടുത്തിരിക്കുന്ന താരങ്ങളോ, ഡാനിലോ ശരിയാണ് യുവന്റസിൻ്റെ കളിക്കാരനാണ്, പക്ഷേ അത്രയധികം മികവൊന്നും അദ്ദേഹത്തിൽ നിന്ന് പലപ്പോഴും നമ്മൾ കാണാറില്ല. മറ്റൊരു താരം ഗബ്രിയൽ മെനിനോയാണ്, യുവതാരം പാൽമിറാസിൻ്റെ കളിക്കാരനാണ് അദ്ദേഹം. പക്ഷേ ബേസിക്കലി ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ് അദ്ദേഹത്തിന്. പലപ്പോഴും റൈറ്റ് വിങ് ബാക്ക് പൊസിഷനിൽ കളിച്ചിട്ടുള്ള പരിചയമുണ്ടെന്നത് ശരിയാണ്. എന്നാലും ബേസിക്കലി അദ്ദേഹം ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. അതാണ് ഒരു പ്രശ്നം. ടിറ്റെ ഈ ഒരു പൊസിഷനിലേക്ക് പലപ്പോഴായി പല താരങ്ങളെ എടുത്തിട്ടില്ലേ. എതർ മിലിറ്റാവോയെ ആദ്യമായി ടിറ്റെ ടീമിലേക്ക് എടുത്തത് ഏത് റോളിലാണ്? റൈറ്റ് വിങ് ബാക്ക് പൊസിഷനിലേക്കായിരുന്നു അദ്ദേഹം ടീമിൽ ആദ്യമായിട്ട് സെലക്ഷൻ കിട്ടുന്നത്. റൈറ്റ് വിങ് ബാക്ക് പൊസിഷനിലേക്കാണ് പിന്നീടാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ബേസിക്കലി സെൻറ്റർ ബാക്കാണ്. അതുപോലെ തന്നെയാണ് ഫാബിനോയെ ടിറ്റെ ഒരിക്കൽ റൈറ്റ് വിങ് ബാക്ക് പൊസിഷനിലേക്ക് എടുത്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും.
ഈയൊരു പരീക്ഷണം ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഇനി ഒരു പെർഫെക്റ്റ് ആയിട്ട് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഡാനി ആൽവസിനെ ലഭിക്കേണ്ടതുണ്ട് അതുവരെ ടിറ്റ ഇത് ഇങ്ങനെ തന്നെ തുടർന്നു പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇനി ലെഫ്റ്റ് വിംഗ് ബാക്കിൽ അത്രയും പ്രശ്നങ്ങളില്ല റെനൻ ലോദി അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ യുവതാരം മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന കളിക്കാരനാണ് ഒപ്പം അലക്സ് തെല്ലസും ഉണ്ട് ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എത്തിയിരിക്കുന്നു അതുകൊണ്ട് റൈറ്റ് വിംഗ് ബാക്ക് പോലെയല്ല ലെഫ്റ്റ് വിംഗിൽ മികച്ച താരങ്ങളുണ്ട് അലക്സാൻഡ്രോയെ ടീമിലേക്ക് എടുത്തിട്ടില്ല അങ്ങനെയുള്ള താരങ്ങളുടെ മാർസലോയെ ഇപ്പോൾ അദ്ദേഹം പരിഗണിക്കാറേയില്ല അങ്ങനെയൊക്കെ നോക്കുമ്പോഴും മികച്ച ഒരു ലെഫ്റ്റ് വിംഗ് ബാക്ക് പൊസിഷൻ അദ്ദേഹത്തിനുണ്ട് ഏതായാലും ഈ ഒരു ഡിഫൻസിൻ്റെ കാര്യം നോക്കുമ്പോൾ റൈറ്റ് വിങ്ങിൽ ഒരു ചെറിയ വീഴ്ച ഇപ്പോഴും നമ്മൾ കാണുന്നു അവിടെ ഒരല്പം ദുർബലമാണ് അതിനൊരു പരിഹാരം ടിറ്റ് ഉടൻ തന്നെ അടുത്ത അതായത് വരുന്ന മത്സരങ്ങൾക്കൊക്കെ മുമ്പ് തന്നെ കാണുമെന്ന് പ്രതീക്ഷിക്കാം അടുത്തത് ഇനി നമുക്ക് ഡിഫൻസീവ് മിഡ്ഫീൽഡിലേക്ക് പോകുമ്പോൾ ആർദർ മടങ്ങി വരുന്നു കാസിമിറോയും ഫാബിനോയും ഉണ്ട് ലോകത്തെ രണ്ട് മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡർമാർ അദ്ദേഹത്തോടൊപ്പം ഉണ്ട് എന്നത് ടിറ്റേക്ക് ഞാൻ നേരത്തെ ഗോൾ കീപ്പർമാരുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഒരു ലക്ഷ്യം തന്നെയാണ് കാസിമിറോ ഉണ്ടാകുമ്പോൾ അദ്ദേഹം തന്നെയായിരിക്കും ആദ്യ ലെവലിൽ ഇടം പിടിക്കാൻ പോകുന്ന ഒരാൾ എന്ന കാര്യത്തിൽ തർക്കമുണ്ടാവില്ല കാസിമിറോ ഫാബിനോ ലിവർപൂളിന് വേണ്ടി ഇപ്പോഴൊക്കെ വളരെ മികച്ച പ്രകടനമാണ് അദ്ദേഹം പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് ആർദർ മെലോ മടങ്ങി വന്നിരിക്കുന്നു അദ്ദേഹം ബാഴ്സലോണയിൽ നിന്ന് യുവന്റസിലേക്ക് ചേക്കേറിയിട്ട് അത്രയൊന്നും സ്ഥിരമായിട്ട് ആദ്യ ലെവലിൽ അദ്ദേഹത്തെ കാണാറില്ലെങ്കിലും ആർദറിനെ ടീമിലേക്ക് എടുത്തിരിക്കുന്നു ഡഗ്ലസ് ലൂയിസ് ആസ്റ്റൺ വില്ലയുടെ താരം കഴിഞ്ഞ മത്സരത്തിലൊക്കെ നമുക്കറിയാം ബ്രസീലിന് വേണ്ടി കളിക്കളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ എവരെയും അത്ഭുതപ്പെടുന്ന ഒരു പ്രകടനം തന്നെ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ടിറ്റെ നിലനിർത്തിയിട്ടുമുണ്ട് ഇനി അറ്റാക്കിംഗ് മിഡ്ഫീൽഡർമാരുടെ റോളിൽ അല്ലെങ്കിൽ സ്ട്രൈക്കർമാരായിട്ടും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർമാരായിട്ടും ഒക്കെ കളിക്കാൻ കെൽപ്പുള്ളവരുടെ റോളിൽ നാല് പേരുണ്ട് അവിടെ വരുന്നത് ഒരാൾ എവേർട്ടൺ റിബൈറോയാണ് ഫ്ലെമിംഗോയുടെ താരം കഴിഞ്ഞ ആ ഒരു സെലക്ഷനിലേക്ക് അദ്ദേഹത്തെ എടുത്തപ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ഫ്ലെമിംഗോയുടെ താരമാണ് ഫിലിപ്പെ കുട്ടിഞ്ഞോയുണ്ട് ഇപ്പോൾ എഫ് സി ബാഴ്സലോണയിൽ ഒരു പക്ഷേ റീ ഇൻവെൻറ്റ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹം സ്വയം റീ ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് കാരണം ആ രൂപത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഇപ്പോൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ടിറ്റെ അദ്ദേഹത്തെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം നെയ്മർ ജൂനിയറുണ്ട് കഴിഞ്ഞ ആ ഒരു സെലക്ഷനിൽ നമ്മൾ കണ്ടതാണല്ലോ അദ്ദേഹം പെറുവിനെതിരെ ഹാട്രിക് നേടിയിരുന്നു ബ്രസീലിൻ്റെ പ്രകടനങ്ങളിലൊക്കെ ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നത് നെയ്മർ തന്നെയാണ് ഒപ്പം എവേർട്ടൺ സെബോളിഞ്ഞ ഇപ്പോൾ ബെനഫിക്കയിലാണ് താരം കളിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെയും ഇത്തവണയും ടീമിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി സ്ട്രൈക്കർമാരുടെ റോളിലേക്ക് വരുമ്പോൾ ഗബ്രിയൽ ജീസസ് ഉണ്ട് അദ്ദേഹം മടങ്ങിയെത്തിരിക്കുകയാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരം ഒപ്പം വിനീഷ്യസ് ജൂനിയർ റയൽ മാഡ്രിഡിന് വേണ്ടി മോശമല്ലാത്ത പ്രകടനം ഇപ്പോൾ അദ്ദേഹം തുടരുന്നുണ്ട് ഫെർമിനോ ലിവർപൂളിൻ്റെ താരം റിച്ചലീസൺ എവേർട്ടണിൻ്റെ താരം ഇതാണ് മുന്നേറ്റ നിരയിലുള്ളത് ഇപ്പോഴും ആ ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നില്ലേ ഒരു പ്രോപ്പർ നമ്പർ നയൻ ഉണ്ടോ എന്നത് ഗബ്രിയൽ ജീസസ് ആ റോൾ വേണ്ട വിധത്തിൽ ആദ്യമൊക്കെ കൈകാര്യം ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്തിലൊക്കെ മികച്ച നമ്പർ നയൻ എന്ന രൂപത്തിൽ അദ്ദേഹം വാഴ്ത്തപ്പെട്ടതാണ് പക്ഷേ എവിടെയോ ആ ഒരു ഗോളടി മികവ് അദ്ദേഹത്തിന് കൈമോശം വന്നുവോ എന്നൊരു സംശയം ആരാധകർക്കുണ്ട് റോബർട്ടോ ഫെബിനോയുടെ കാര്യം പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹം ലിവർപൂളിൽ കളിക്കുന്ന റോളും ബ്രസീലിൽ കളിക്കുന്ന റോളും തമ്മിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആ ഒരു സെലക്ഷനിൽ ബൊളീവിയക്കെതിരെ രണ്ട് ഗോൾ അടിച്ചു എന്നത് മറക്കുന്നില്ല എങ്കിലും ഒരു പ്രോപ്പർ നമ്പർ നയൻ്റെ പ്രശ്നം ഇപ്പോഴും ബ്രസീൽ അനുഭവിക്കുന്നുണ്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു മികച്ച സ്ക്വാഡാണ് അത് തന്നെയാണ് ടിറ്റയും ഉദ്ദേശിച്ചത് ഉറുഗ്വായിയെ പോലുള്ള ഒരു ടീമിനെ നേരിടണമെങ്കിൽ തനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ടീമിനെ തന്നെ എടുക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാം ആ രൂപത്തിലുള്ള ഒരു സെലക്ഷൻ ടിറ്റെ നടത്തിയിരിക്കുന്നു ചെറിയ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് അത് പരിഹരിക്കാവുന്നതേ ഉണ്ടാവൂ കാരണം റൈറ്റ് വിങ്ങിലുള്ളൊരു പ്രശ്നം അതുപോലെ പ്രോപ്പർ നമ്പർ നയൻ്റെ പ്രശ്നം ഇതൊക്കെ പക്ഷേ ബാക്കി താരങ്ങളുടെ മികവ് കൊണ്ട് മറികടക്കാവുന്നതേ ഉള്ളൂ ഗോളടിക്കാൻ ഇപ്പോൾ നെയ്മർ ജൂനിയറും അതുപോലെ ഫിലിപ്പെ കുട്ടിഞ്ഞോയും ഒക്കെ ഒരുമ്പെട്ടിറങ്ങിയാൽ തീർച്ചയായിട്ടും ബ്രസീലിന് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല ഒപ്പം ഈ സെൻറ്റർ ബാക്കുമാരായിട്ടുള്ള തിയാഗോ സിൽവയും മാർക്കിഞ്ഞോസും ഉരുക്ക് പ്രതിരോധം തീർത്തു കഴിഞ്ഞാൽ ഗോളടിക്കുകയും ബുദ്ധിമുട്ടായിരിക്കും പിന്നെ വിങ് ബാക്കുമാർ ഒഴിച്ചിട്ട് പോകുന്ന ആ ഒരു സ്പേസ് വേണ്ട വിധത്തിൽ നികത്താൻ കാസിമിറോക്കും ഒരു പക്ഷേ കളിക്കാൻ ഇറങ്ങിയേക്കാവുന്ന ആസ്റ്റൺ വില്ലയുടെ യുവതാരം ഡഗ്ലാസ് ലൂയിസിനും ഒക്കെ കഴിയുകയാണെങ്കിൽ അവിടെയും പ്രശ്നം ഉണ്ടാകില്ല സ്വാഭാവികമായിട്ടും ഈ ഒരു മൈനസ് പോയിന്റുകളൊക്കെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കി അതൊക്കെ പരിഹരിച്ചുകൊണ്ട് ടിറ്റ ടീമിനെ കളിക്കളത്തിലേക്ക് വിടുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് മികച്ച സ്കോഡ് തന്നെയാണ് മികച്ച സെലക്ഷൻ തന്നെയാണ് നമുക്ക് കാത്തിരിക്കാം നവംബർ മാസത്തിലെ ബ്രസീലിൻ്റെ മത്സരങ്ങൾക്കായി വീഡിയോ സനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.